ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ലാസ്റ്റ് എപ്പിസോഡിൽ ഹേസുൻ ആണോ ജോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ട് ഡയറക്റ്റ് ചോദിച്ചേക്കാന്ന് കരുതി ഹീറോ ജോയുടെ അടുത്തേക്ക് വന്നേക്കാണ്. ശരിക്കും നീയാണോ ഇനി ഹേസുൻ എന്ന് ചോദിച്ച് ജോയുടെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വന്നതും ജോ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് ഹീറോയുടെ മുഖത്ത് അടിക്കാൻ തുടങ്ങി. ഹീറോയുടെ മുഖത്ത് അടിച്ചത് പോരാഞ്ഞിട്ട് ഹായ് ഇത് ബാംബേഴ്സിനും വർക്ക് ആകുമെന്നുള്ള സന്തോഷമാണ് ജോയ്ക്ക്. നല്ല രീതിയിൽ മുഖത്ത് അടിച്ചു വിട്ടു. ഹീറോയ്ക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും പെടാപ്പാട് പെടുത്തിയിട്ട് ജോ തന്നെ ടിഷ്യൂ പേപ്പർ ഒക്കെ കൊടുത്ത് ഫേസ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടാണ് ജോ ഹീറോനോട് ചോദിക്കുന്നത്, അല്ല ഈ സമയത്ത് ഇങ്ങനെ റൂമിന്റെ അടുത്തേക്ക് വന്നത് എന്തേലും കാര്യമില്ലാതെ വരില്ലല്ലോ എന്ന്. അപ്പൊ അതറിയാം, എന്നിട്ട് എന്നെ ഉപദ്രവിച്ചില്ലേ എന്നുള്ള രീതിയിലാണ് ഹീറോ നോക്കുന്നത്. അതൊരു വലിയ സ്റ്റോറിയാണ്, കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞ് ഹീറോ സ്റ്റോറി പറയാനായിട്ട് തുടങ്ങി. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ അവളുടെ ജീവിതം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ഹേസുൻ മരിക്കുന്നതിന് മുമ്പ് അവള് തിരികെ വരുമെന്നും എന്നെ കണ്ടുപിടിക്കുമെന്നും അവളെ ഞാൻ ഓർത്തിരിക്കണമെന്നും പറഞ്ഞു. അവളുടെ രക്തം കുടിക്കാനായിട്ട് അവൾ എന്നെ അനുവദിച്ചു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ഹ്യൂമൻ ആവാൻ പോകുന്നത്. അവളുടെ ഒപ്പം എനിക്കും പ്രണയം എക്സ്പീരിയൻസ് ചെയ്യണം, ഹാർട്ട് ബീറ്റ് കേൾക്കും, ഹൃദയം ചൂടാവുന്നത് അനുഭവിക്കണം. എന്നാ ആ ശവപ്പെട്ടി തുറന്ന് എല്ലാം വെള്ളത്തിലാക്കിയില്ലേ എന്ന് ഹീറോയിന്റെ അടുത്ത് ചോദിക്കുക. ഹീറോയിനും അയ്യോ സോറി, ഞാൻ അത് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല, അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രം കൊണ്ട് തുറന്നതാ, ഐ എം റിയലി സോറി എന്നൊക്കെ ജോ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാം നീ കാരണമല്ലേ, നീ ആ ഒരു ശവപ്പെട്ടി തുറന്നപ്പോ ഒരു നിമിഷം ഞാൻ കരുതിപ്പോയി നീ ഹേസുൻ ആയിരിക്കുമെന്ന്. ഞാൻ സമാധാനത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാം, എപ്പോഴൊക്കെ നിനക്ക് അപകടം ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം എനിക്ക് നിന്നെ രക്ഷിക്കണമെന്നുള്ള ഒരു ഇന്റൻഷൻ വരുവാണ്, അതെനിക്ക് സെൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുന്നത്. അതും പോരാഞ്ഞിട്ട് ഞാൻ നിന്റെ രക്തം ടേസ്റ്റ് ചെയ്തപ്പോ അതിലെ ഹേസുനെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു, ചിലപ്പോ അത് നിന്റെ കഴിഞ്ഞ ജന്മം ആയിക്കൂടെ എന്നെല്ലാം ജോയുടെ അടുത്ത് പറയാൻ തുടങ്ങി ഹീറോ. എന്നാ ജോ ഇതൊന്നും സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ബട്ട്ലർ ജോയുടെ ഫാമിലി പെട്ടതാണെന്ന്, പിന്നെ എങ്ങനെയാ അവളിപ്പോ ഞാനാവുന്നത്? അതെല്ലാം പോട്ടെ, ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതെന്റെ സെക്കൻഡ് ലൈഫ് ആണെങ്കിൽ എന്നെ എന്റെ ലൈഫ് ജീവിക്കാൻ വിടൂ, ഇതിപ്പോ എന്റെ മാത്രം ലൈഫല്ലേ, ഞാനല്ലേ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യേണ്ടത് എന്നെല്ലാം ജോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നാലും ഹീറോയ്ക്ക് ഹേസുനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. നീ ഹേസുനാണെങ്കിൽ ഞാൻ എന്ത് വേണേലും നിനക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞ് ഹീറോന്റെ കൈ പിടിക്കുക. ഉടനെ ജോ രോക്ഷാകുലയായി. ഇനിയിപ്പോ ഞാൻ ഹേസുനാണെങ്കിൽ തന്നെ എന്നെ എന്റെ ജീവിതം ജീവിക്കാൻ വേണമെന്ന് പറഞ്ഞ് ഹീറോയുടെ കൈയും തട്ടിക്കളഞ്ഞ് അവളുടെ റൂമിലേക്ക് പോവാണ്. നടന്ന കാര്യങ്ങളെല്ലാം അതേപടി ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാനായിട്ട് വന്നേക്കാണ് ഹീറോ. അവള് ഹേസുനാണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ വിഷമം പറഞ്ഞോണ്ടിരിക്കുമ്പോ പാർക്ക് പറയുന്നുണ്ട്, ഇപ്പൊ അതൊന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയും അവളെ പ്രണയത്തിലാക്കണം, എന്നിട്ട് അവളെ ബ്ലഡ് കുടിക്കണം, അല്ലെങ്കിൽ ശരിക്കുള്ള ഹേസുൻ വരുമ്പോഴേക്കും നീ ജീവനോട് ഇരിക്കില്ല എന്ന് ഹീറോനോട് പറയാ. ശരിയാ, നമുക്ക് അതാണ് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മൂന്നാളെ എഴുന്നേറ്റ് നിന്ന് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ തുടങ്ങാൻ തുടങ്ങി. എന്നാലും ജോയുടെ ക്യാരക്ടർ നോക്കുമ്പോ ഹീറോയ്ക്ക് നല്ല രീതിയിൽ പേടിയുണ്ട്. ഇനി അടുത്ത സ്പ്രേ വല്ലതും പ്രയോഗിച്ചാലോ എന്നോർത്ത് ലീക്കും പാർക്കിനും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, ഹേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും. ഇപ്പോ ഹീറോ പറഞ്ഞപ്പോഴാണ് ഹേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത്. അതൊന്നും പറയാത്തതിന്റെ പരിഭവം രണ്ടാളുടെയും മുഖത്തുണ്ട്. ഹീറോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഇത്രയും വർഷം അതെല്ലാം ഒളിപ്പിച്ചത്, ഞാൻ മാത്രം വേദനിച്ചാൽ മതിയല്ലോ, എന്നെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് പറയാ. മൂന്നുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് എല്ലാം മറന്ന് നമുക്കിനി ജോനെ കൊണ്ട് പ്രണയത്തിലാക്കി അവളുടെ ബ്ലഡ് കുടിക്കുന്നത് മാത്രം ഇന്റൻഷൻ ആക്കാന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. ലീ ആണ് ഐഡിയാസ് ഒക്കെ കൊടുക്കുന്നതിന്റെ മെയിൻ ആള്. ഇവിടെ ഷെന്ന് എയർപോർട്ടിൽ നിന്നും ഹേസുന്റെ രൂപമുള്ള ആ പെൺകുട്ടീനെ വിളിച്ചോണ്ട് വരികയാണ്. ഷെന് അവളോട് ഓരോ കാര്യങ്ങളും ചോദിച്ചോണ്ട് വരികയാണ്, എന്താ പെട്ടെന്ന് കൊറിയക്കൊക്കെ വന്നത്, എന്തോ ഒരു പ്ലാൻ ഇല്ലാതെ വരില്ല എന്ന് പറയുക. അവളും ഉടനെ, ഞാൻ പണ്ട് അവിടെ ഒരു ബംഗ്ലാവ് കണ്ടിട്ടുണ്ട്, അത് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ, എന്തോ അതിനെപ്പറ്റി അറിയാനായിട്ട് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചാ വന്നേക്കുന്നത് എന്ന് പറയുക. ഈ പെൺകുട്ടി പറയുന്നത് നമ്മുടെ ഹീറോയുടെ ബംഗ്ലാവ് തന്നെയാണ്. ഹേസുൻ ആരാന്നൊക്കെ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആയല്ലേ, പതിയെ പതിയെ മനസ്സിലാകുമായിരിക്കും. ഇവിടെ ഹീറോ പണ്ട് ഹേസുന്റെ ഫോട്ടോ വരച്ചത് നോക്കി നിൽക്കുകയാണ്. അവര് തമ്മിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹേസുനെ നോക്കി ഹീറോ തന്നെ വരച്ച ഒരു പടമാണിത്. ആ പടവും നോക്കി അവളുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഹീറോ. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹീറോയിനെ രണ്ട് പെൺകുട്ടികൾ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കുക, എന്തോ അത്യാവശ്യപ്പെട്ട് പറയാനായിട്ട്. ഇതും ഹീറോയിന് മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അവരെടുത്ത് വയനു ചോദിക്കുന്നത് നമ്മുടെ ഹീറോയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ്. സ്കൂൾ മൊത്തം അങ്ങനെ ഒരു റൂമർ ഉണ്ട്, അത് സത്യമാണോ അല്ലെന്ന് അറിയാനായിട്ട് വന്നതാ. ആ ഹാൻസും ക്ലീൻ ചെയ്യുന്ന ബോയുമായിട്ട് മാമിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ പറയണെന്ന് പറഞ്ഞ്. അത് കേട്ടതും ജോ ശരിക്കും ഞെട്ടി. അങ്ങനെ ആരെ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ആ പിള്ളേരെടുത്തുനിന്ന് ഓടി രക്ഷപ്പെടുവെന്ന് തന്നെ പറയാം. ആ പിള്ളേരാണെങ്കിൽ ഹീറോയുടെ കട്ട് ഫാനാന്ന് തോന്നി. നേരെ വന്ന് ഒരു പാക്കറ്റ് നിറയെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഹീറോയ്ക്ക്. അവരെന്തിനാ തരുന്നതെന്നൊന്നും ഹീറോയ്ക്ക് അറിയില്ലല്ലോ. ഹീറോയും അത് വാങ്ങി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ഹ്യൂമൻസ് കഴിക്കുന്ന ഫുഡ് അധികം കഴിച്ചാൽ ഡ്രിങ്ക് ചെയ്ത ഒരു എഫക്ട് ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് കൊണ്ടുപോയി ആ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാൻ പോവാണ്. ജോ ഹീറോനെ കണ്ടതേ ജാടയിട്ടാണ് എന്താന്നൊക്കെ ചോദിക്കുന്നത്. ഹീറോ ഉടനെ കയ്യിലുണ്ടായിരുന്ന ആ സ്വീറ്റ്സ് ഒക്കെ എടുത്ത് അവക്ക് കൊടുക്കുക. എനിക്കിത് രണ്ട് ഗേൾസ് തന്നതാ, എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതാ ഞാൻ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ഉടനെ അത് ചിക്ക് ചെയ്തിട്ട് മുഴുവനും സ്വീറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ഷുഗർ വന്ന് ചത്തോട്ടെ എന്ന് വിചാരിച്ചു
വാങ്ങിച്ചാണ് ഇതെല്ലാം കൂടെ എനിക്ക് കൊണ്ട് തന്നെന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോ വാങ്ങാതെ ജോയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. ജോ അപ്പോഴാണ് ഈ ഉള്ള റൂമർ ഒന്നും പോരാതെ ഇനിയും പുതിയ പുതിയ റൂമേഴ്സ് ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുക. ഹീറോക്ക് അപ്പോഴാണ് ഇവരെ പറ്റിയുള്ള ഒരു റൂമർ അവിടെ എല്ലാം പാറി പറക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു റൂമർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ജോനെക്കാട്ടിലും കൂടുതൽ പാനിക്കാതെ ഹീറോയാണ്. ജോനോടും എന്തൊക്കെയോ പറഞ്ഞ് ഹീറോ നേരെ വെളിയിലേക്ക് വന്നേക്ക. റൂമിന് വെളിയിലെത്തിയിട്ടും അയ്യോ ഈ പെങ്കുച്ചിനെ ഞാൻ എങ്ങനെ ലവിലാക്കാന എന്നുള്ള ചിന്തയാണ്. ഐഡിയാസ് ഒക്കെ തരുന്ന മാസ്റ്റർ ആയിട്ടുള്ള ലീയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് നേരെ ലീയുടെ അടുത്തേക്ക് വന്നേക്കാ. ലീയും ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറയുന്നുണ്ട്. പൊതുവെ പെൺകുട്ടികൾക്കൊക്കെ ഫ്ലവേഴ്സ് ഇഷ്ടമല്ലേ, അവക്ക് വേണ്ടി നീ സർപ്രൈസ് ഫ്ലവേഴ്സ് ഒക്കെ അയക്കു എന്ന് പറയാണ്. ഹീറോയും അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ട് ഓരോ ദിവസം ഓരോ ഫ്ലവേഴ്സ് വെക്കാൻ തുടങ്ങി. ലീയും ഹീറോയും അവിടെ പെരമണ്ടയിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഡെയിലി ഇത് തന്നെ ആവർത്തിക്കാൻ തുടങ്ങി. പൂക്കളുടെയും കൊട്ടയുടെയും ഒക്കെ വലിപ്പം വലുതായി വലുതായി വന്നോണ്ടേയിരുന്നു. എന്താ ഇവളുടെ റിയാക്ഷൻ എന്ന് അറിയാനായിട്ട് ഒരു തവണ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഹീറോ ജോയുടെ അടുത്തേക്ക് വരികയാണ്. ആഹാ, ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ആരാ ഇത് അയക്കുന്നത് എന്നൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ജോന്റെ അടുത്ത് വന്ന് സംസാരിക്കുക. എന്നാൽ ജോ ഉടനെ ഫോൺ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എനിക്കിതുപോലെ ആരോ ഫ്ലവർ കൊണ്ടുവെക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിക്കാനായിട്ട് പോവാ. ഹീറോ പെട്ടെന്ന് ഫോണൊക്കെ വാങ്ങി ഇതിനൊക്കെ ആരെങ്കിലും പോലീസിനെ വിളിക്കുവോ, ഇങ്ങനൊന്നും വേണ്ട, ഇനി ആരും വരുന്നതെന്ന് ഞാൻ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ പോലീസിനെ വിളിക്കുന്നത് തടഞ്ഞു. ഹീറോ നേരെ വന്നിട്ട് ലീയുടെ മണ്ടക്കേട്ടാണ് കൊട്ടാൻ പോകുന്നത്. നിന്റെ ഒരു ഐഡിയ, പോലീസിനടുത്തുനിന്ന് തലനാടി ഇടയ്ക്ക് രക്ഷപ്പെട്ടത്, ആ പെങ്കുച്ചിന് ഫ്ലവേഴ്സ് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ലീയും ഹീറോയും അടുത്ത പ്ലാൻ ചിന്തിക്കാൻ തുടങ്ങി. അടുത്തത് ഓഡിയോ വിഷ്വൽ പ്ലാൻ ആണ്. ചുരുക്കി പറഞ്ഞ മൂവിക്ക് കൊണ്ടുപോവാ. ഹീറോ ഇതുവരെ മൂവി ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് മെയിൻ പോയിന്റ് ആക്കി അവിടെ ഇരിക്കുന്ന ഹീറോയിന്റെ അടുത്ത് എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ദേ ഇതാന്ന് പറഞ്ഞ് രണ്ട് മൂവി ടിക്കറ്റ് കാണിക്കുക. എവിടുന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ പാർക്കിന്റെ ഷോപ്പിൽ നിന്ന് കിട്ടിയ ഓഫറാന്നും പറയുക. എന്നിട്ട് ഹീറോ നമുക്ക് ഒരുമിച്ച് മൂവിക്ക് പോയാലോ എന്ന് ജോയുടെ അടുത്ത് ചോദിക്കുക. ജോ ഉടനെ എന്താ ഞാൻ നിന്റെ കൂടെ മൂവിക്ക് വരാനോ, നോ ചാൻസ് എന്നുള്ള രീതിയിൽ അപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഹീറോ ഉടനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. 100 വർഷത്തെ കഥ പറയാനായിട്ട് തുടങ്ങി. എന്റെ 100 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഹ്യൂമൻ ആവേണ്ടത്, അത് മൊത്തം ഡ്രോപ്പ് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ. ജോ ആണെങ്കിൽ ഈ കഥയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. കറക്റ്റ് ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആ അയൽക്കാരി ചേച്ചിയില്ലേ, പുള്ളിക്കാരി ഹീറോയ്ക്ക് വേണ്ടി ലിവറും ബ്ലഡും കൂടെ കൊണ്ടുവന്നേക്കുക എന്ന് അത് കണ്ട ഉടനെ ജോ ഒന്ന് പേടിച്ചു പോയി. ജോയുടെ സൗണ്ട് കേട്ട് ഹീറോ ഓടി വന്നേക്കുക. ഹീറോ വന്നതും ഈ ആന്റി അവന് വേണ്ടി ഇത് കൊണ്ടുവന്നേക്കുന്നത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. പക്ഷെ ആന്റി ഇതിനു മുമ്പേ ജോനെ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇതാരാന്ന് ചോദിച്ചാൽ ഞങ്ങളെ വീട് ഷെയർ ചെയ്യുന്നവരാന്നൊക്കെ പറഞ്ഞ് ജോ എന്തൊക്കെയോ മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും ആ ആന്റിയുടെ സ്വഭാവം നമ്മുടെ ഇവിടെ ഉള്ള ആന്റിമാരെ പോലെയാ, കുറച്ച് കൊനഷ്ട ചോദ്യങ്ങളും കുരുട്ട ബുദ്ധിയും മിക്സ് ആയത്. അവർക്ക് അതത്ര വിശ്വാസമായിട്ടില്ല. റിലേഷനിലാണെന്നങ്ങ് പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞ് അവരവിടുന്ന് അങ്ങ് പോവാ. അവര് പോയി അകത്തേക്ക് വന്നത് ജോ ചോദിക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയമായോ, നിങ്ങളെല്ലാം പൊതുവെ ഇരുട്ടി താമസിക്കുന്നവരല്ലേ, ഇങ്ങനെ ഒരു വമ്പേറിനെ ഞാൻ ആദ്യമായിട്ട് കാണുക, ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്ത് നടക്കുന്നത്. ഉടനെ ഹീറോയും ചിരിച്ചുകൊണ്ട് ഞാൻ വെറൈറ്റി എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുക. ഹീറോയുടെ മുഖത്ത് ആ ഒരു കരളും ബ്ലഡും കിട്ടിയതിന്റെ സന്തോഷം അങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. എന്നാൽ ജോയ്ക്ക് ടെൻഷൻ മൊത്തം അതല്ല. ആ ആന്റി ഇനി കണ്ടതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ റൂമേഴ്സ് ഒക്കെ ഇനി ആൾക്കാരോടെല്ലാം പറഞ്ഞു നടക്കുമല്ലോ എന്നുള്ള കാര്യമാണ്. ഉടനെ ഹീറോയും റൂമറൊക്കെ വരുന്നോണ്ടാണോ എന്റെ കൂടെ മൂവിക്ക് വരാൻ ഇത്രയും പേടിയെന്ന് ചോദിച്ച് ഹീറോയിനെ ദേഷ്യപ്പെടുത്തി മൂവിക്ക് വരാനായിട്ട് സമ്മതിക്കുകയാണ്. ജോ മൂവിക്ക് വരാന്ന് സമ്മതിച്ച കാര്യം കൂട്ടുകാരടുത്ത് റിപ്പോർട്ട് ചെയ്യണമല്ലോ. അതിനായിട്ട് നേരെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്നേക്കാ ഹീറോ. അവിടെ ആ ഡെലിവറി വാമ്പേറും ഉണ്ട്. ഓ അപ്പൊ നാളെ ഡേറ്റിങ്ങിന് പോവാണല്ലേ എന്നൊക്കെ കളിയാക്കി ചോദിച്ചോണ്ടിരിക്കുക. എന്നാൽ ഹീറോയ്ക്ക് അതൊന്നും ആയിരുന്നില്ല ചിന്ത. നമുക്കൊക്കെ എവിടെയെല്ലാം പോകണമെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഈ പ്രശ്നമായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. എനിക്കങ്ങനെ കേട്ടോ, എന്ത് ഡ്രസ്സാണ് ഇടുക എന്നുള്ളത്. എവിടെയെല്ലാം പോകണമെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പേ ചിന്തിക്കാൻ തുടങ്ങും. അവിടെ പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം, ഇവിടെ പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയ്ക്കും അതേ കൺഫ്യൂഷൻ ആണ്. ഉടനെ ആ ലേഡി വാമ്പയർ ലേഡീസിന്റെ ഒക്കെ ടേസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു തരാന്ന് പറഞ്ഞ് അവിടെ ഒരു ഫാഷൻ ഷോ തന്നെ നടത്തുകയാണ്. എല്ലാ ഡ്രസ്സുകളും റിജക്ട് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ഡ്രസ് ഇട്ട് നേരെ ജോനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാം. ജോ ഹീറോനെ കണ്ടതും ഇന്ന് നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നൊക്കെ അവളെ പറയുന്നുണ്ട്. ഹീറോയും ചിരിച്ചുകൊണ്ട് അവളെ കൊണ്ട് മൂവിക്ക് പോവാ. എന്നാൽ തിയേറ്ററിൽ ചെന്നിട്ട് ഹീറോ നന്നായിട്ട് മൂവിയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ജോ ആണെങ്കിൽ നന്നായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് കണ്ടത്. വെറുതെ അല്ല, കൂർക്കം വലിച്ചു തന്നെ ഉറങ്ങാൻ തുടങ്ങി. ഉള്ളവരെല്ലാം നോക്കാനും ഹീറോയ്ക്ക് അങ്ങ് നാണക്കേടായി പോയി എന്ന് പറയാം. മൂവി കഴിഞ്ഞിട്ട് ഹീറോയിനുമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ടുണ്ടാ വരുന്നത്. അവര് വരുന്ന വഴി തന്നെയുള്ള ഒരു കോഫി ഷോപ്പിൽ ഹെയ്സുന്റെ രൂപമുള്ള ആ പെൺകുട്ടിയുണ്ട്. ഇവളുടെ പേര് ഞാൻ എന്നാണ്. ഞാൻ അവിടെ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നാ അവളുടെ അടുത്തേക്ക് വേറൊരുത്തൻ വരുന്നുണ്ട്. ഇതാരാണെന്ന് മനസ്സിലായോ? ഹീറോ 100 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻസിന്റെ ബ്ലഡ് കുടിക്കുന്നതിന് വാൺ ചെയ്ത അന്ന് ഹെയ്സിനെ കടിക്കാനായിട്ട് വന്ന വാമ്പയറിലേ, ആ വാമ്പയർ തന്നെയാണിത്. അവിടെ ഇരിക്കുന്ന നാട് എടുത്ത് വന്ന് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ചെരുപ്പ് ഊരി അടിക്കുന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞ് അവനെ വിടുകയാണ്. ജോനെ ലവില് വീഴ്ത്താൻ നോക്കുന്ന ഓരോ പണിയും പാളി പോവാണെന്നൊക്കെ മിസ്റ്റർ കോയുടെ അടുത്ത് പറയാനായിട്ട് വന്നേക്കാണ് ഹീറോ. കോയും അഡ്വൈസ് ചെയ്യുന്നുണ്ട് നേർവഴി അല്ലാതെ എന്ത് പ്രയോഗിച്ചാലും അത് എന്തായാലും ഫെയിൽ ആവത്തേ ഉള്ളൂ എന്നൊക്കെ. നെക്സ്റ്റ് ഡേ ജോനെയാണ് കാണിക്കുന്നത്. ജോയുടെ ജോലി പോയി. പ്രിൻസിപ്പൽ അവളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറെ മോഡേൺ റീസൺസ് പറഞ്ഞ് നല്ല രീതിയിൽ
ചില അവോയ്ഡ് ചെയ്യാണ്. ഹീറോയും ഈ ന്യൂസ് കേട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതൊന്നും സാറിയില്ല, ഇതൊക്കെ എന്റെ ജാതകത്തിലുള്ള രീതിയിലാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അവക്ക് വരുന്ന ഓരോ ട്രാജഡീസും ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത രീതിയിലാണ് അവൾ. എന്നാലും ഉള്ളിലും നല്ല സങ്കടമുണ്ട്. ഇനിയുള്ള ചെലവുകള്, ടാക്സ് എങ്ങനെ അടയ്ക്കും, അങ്ങനെ എങ്ങനെയുള്ള പല ചിന്തകളാണ് അവളുടെ മനസ്സിൽ. സങ്കടം തീർക്കാനായിട്ട് നേരെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് ഷെന്നിന്റെ ആ റെസ്റ്റോറന്റിലേക്ക് വന്നേക്കുക. അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ഡിഷും ഡ്രിങ്കും ഓർഡർ ചെയ്തേക്കുക. നല്ല രീതിയിൽ അവൾ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അവൾ പേ ചെയ്യാനായിട്ട് വരുമ്പോഴാണ് ഒരു ലക്കി കാർഡ് ഉണ്ട് മാമിനിത് ഫ്രീ ആണെന്ന് കാണുന്നത്. അത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. അത്രയും നേരം സങ്കടപ്പെട്ട ആള് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോ നല്ല രീതിയിൽ സന്തോഷിക്കാനും തുടങ്ങി. ആക്ച്വലി ഇതെല്ലാം ഷെന്നാണ് ചെയ്തത്. ഷെൻ അവൾ അതിൽ കയറുന്നതും ഡ്രിങ്ക് ചെയ്യുന്നതും എല്ലാം വാച്ച് ചെയ്തിരുന്നു. അവക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് അവൻ തന്നെയാണ് എല്ലാം ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞ് നറുക്കെടുത്ത് അവക്ക് ഫ്രീ ഫുഡ് കൊടുക്കുന്നത്. ഇത് ഷെന്നിന്റെ വകയാണെന്നറിഞ്ഞാൽ അവൾ ഒരു പക്ഷെ മേടിക്കില്ല. ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ബിയറൊക്കെ വാങ്ങി അവളെ വീട്ടിലേക്ക് വരികയാണ്. ആടിയാടി കാലുറയ്ക്കാത്തത് കൊണ്ട് അവൾ അവിടെ വീഴുക. വീണ് ബിയർ എല്ലാം ഉരുണ്ടു പോകുന്നത് കണ്ട് ഷെൻ തന്നെയാണ് അവക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഷെൻ അവളെ ഫോളോ ചെയ്ത് വീട് വരെ ആക്കിയിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിലെ പോയപ്പോ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവളെ അകത്തേക്ക് വിടുകയാണ്. പോകുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ഇത്രയും ഡ്രിങ്ക് ചെയ്തെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഹീറോയിൻ നേരെ അകത്തേക്ക് വരികയാണ്. വാമ്പേഴ്സിന് പൊതുവെ ആൽക്കഹോളിന്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അയ്യോ ഇത് എന്തൊരു നാറ്റോ, നീ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തെന്നൊക്കെ ജോയോട് ചോദിക്കുക. ജോർഡനെ അവളുടെ സങ്കടങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് സങ്കടം വന്നാ ഞാൻ കുടിക്കണ്ടേ, എല്ലാ രണ്ടു വർഷവും എനിക്കെന്ത് വാലിഡിറ്റി തീരുന്ന പോലെയാ എല്ലാ കാര്യങ്ങളും. എനിക്കെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, താമസിക്കുന്ന സ്ഥലം, അങ്ങനെയെല്ലാം ഒന്നിനും ദീർഘായുസില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഓർഫൺ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ജീവിക്കാൻ ഒരുപാട് പൈസ ആവശ്യമാണ്, കാരണം ഞാൻ തനിയേ ഉള്ളൂ എന്ന്. ഈ ഒരു ലോകത്ത് സർവൈവ് ചെയ്യണ്ടേ? അതുകൊണ്ട് തന്നെ ഈ ഡേറ്റിംഗൊക്കെ എനിക്ക് വെറും സ്വപ്നം മാത്രമാണ്, കാരണം ഡേറ്റിംഗ് എന്ന് പറയുന്നതേ വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് എന്തായാലും നടക്കില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ അവളുടെ സങ്കടവും നിരാശയും എല്ലാം തന്നെ അവൾ പറഞ്ഞു തീർക്കാണ്. കുടിച്ചുകുടിച്ച് ഇതെല്ലാം പറഞ്ഞവൾ അവിടെ മയങ്ങി തന്നെ വീണു. ഹീറോയും പതി അവളുടെ മുടി തടവി, സങ്കടപ്പെടേണ്ട ജോ, എന്തായാലും നിനക്ക് നല്ലൊരു ലൈഫ് തന്നെ കിട്ടും, അതിനുള്ള എല്ലാ അർഹതയും നിനക്കുണ്ട്, ഇനി ഒരിക്കലും ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ എന്നൊക്കെ ഹീറോ അവളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവളും പതിയെ കണ്ണു തുറന്ന് ഞാൻ ഒരുപാട് കുടിച്ചല്ലേ, പക്ഷെ എനിക്ക് ഇനിയും കുടിക്കണം, ഞാൻ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളവിടുന്ന് എങ്ങനെയൊക്കെയോ റൂമിലേക്ക് പോവാ. നെക്സ്റ്റ് ഡേ ഹീറോ പതിവ് പോലെ രാവിലെ അവന്റെ കസേര വന്നിരുന്ന് പതിവ് പോലെ മണിയടിച്ച് ജോനെ വിളിക്കുകയാണ്. ഇത്രയും ലേറ്റ് ആയിട്ട് ജോ ഉറങ്ങാറേയില്ല. ഇതെന്തു പറ്റി കാണുമെന്ന് പറഞ്ഞ് നേരെ അവളുടെ റൂമിലേക്ക് വന്നേക്കുക. റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചിട്ടും വിളിയേക്കാത്തോണ്ട് പതിയെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരിക. ഉള്ളിലേക്ക് കയറുമ്പോ ഹീറോക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, എങ്ങാനും ഇനി പെപ്പർ സ്പ്രേ അടിക്കുക എന്നുള്ള പേടി. എന്നാലും അകത്തേക്ക് വന്ന് നോക്കുമ്പോ അവക്ക് നല്ല പനി ഉണ്ടായിരുന്നു, ഒട്ടും വയ്യാതെ കിടക്കുക. ഹീറോ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വെച്ച് നെറ്റിയില് തുണിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങി. അവനറിയാവുന്നത് പഴയ നാട്ടുവൈദ്യല്ലേ, ഒരു ബുക്കൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ മെഡിസിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹീറോയ്ക്ക് അറിയില്ല മെഡിസിൻസ് ഒക്കെ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമെന്ന്. അതേ ടൈമില് ഷെൻ അവിടേക്ക് വരികയാണ്. ജോയ്ക്ക് വയ്യാന്നറിഞ്ഞോണ്ട് തന്നെ വരുന്ന മെഡിസിൻസ് ഒക്കെ ഓൾറെഡി മേടിച്ചോണ്ട് വന്നിരുന്നു. അത് നേരെ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഓ ഇതും ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ച് അത് രണ്ടും മേടിച്ചോണ്ട് പോയി ഒരു ബൗളിലാക്കി ഹീറോയിന് കൊടുക്കുകയാണ്. എന്നാ ജോയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഷെൻ കൊണ്ടുവന്നാന്ന് ഹീറോ പറഞ്ഞില്ല, പകരം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്ന പറയുന്നേ. അവളും അവക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലോ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആ മരുന്ന് കുടിക്കുക. അന്ന് നൈറ്റ് ഒക്കെ ആയപ്പോ ജോ ഓക്കെ ആയി. നേരെ ഹീറോനെ കാണാൻ വന്ന ഹീറോ നല്ല രീതിയിൽ ക്ഷീണിച്ച് അവിടെ സോഫയിൽ ഉറങ്ങാണ്. ചൂടെ ശബ്ദം കേട്ടതും ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ പനി പോയോന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അപ്പോഴാണ് ആ മരുന്ന് പെട്ടി കാണുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തല്ലേ എന്നൊക്കെ ചോദിക്കുക. പാവം നമ്മുടെ ഹീറോ ഒന്ന് ഇമ്പ്രസ് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നോണ്ട് പറഞ്ഞത് അത് ഫ്ലോപ്പായി. അതെല്ലാം പോട്ടെ, ഇപ്പൊ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ അവളോട് ചോദിക്കുക. അവളും ഫസ്റ്റ് ടൈം വളരെ നന്ദിയോടെ എന്നെ ഇത്ര നേരം കെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് ഷിൻ അവളെ വിളിക്കുകയാണ്. ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നേക്ക് അവർ രണ്ടാളും. ഷെന്നിനും ജോ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരാശ്വാസമായത്. നെക്സ്റ്റ് ഡേ അവൾ അവളുടെ സ്കൂളിൽ നിന്നും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഹീറോ അവളുടെ റൂമിലേക്ക് വന്നപ്പോ അവൾ അവിടുന്ന് പോയിരുന്നു. ആ സാധനമൊക്കെ ആയിട്ട് നേരെ അവള് വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആ പെട്ടി കൊണ്ടുവന്നതിനിടയിൽ വെയിറ്റ് കാരണം അത് താഴെ വീഴുകയാണ്. അതിൽ നിന്നും ഒരു സാധനം ഉരുണ്ട് ഹീറോയുടെ ബേസ്മെന്റ് റൂമിന്റെ അവിടെ വന്ന് നിൽക്കുക. അവളെന്ന് ആ ശവപ്പെട്ടി തുറക്കാൻ മാത്രമല്ലേ അതിനുള്ളിൽ വന്നത്, ശരിക്കും ഇതിനകത്ത് എന്താണെന്നൊന്നും അവൾ കണ്ടില്ലല്ലോ. അതുകൊണ്ട് നേരെ ആ റൂമൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഹീറോ വരച്ച ഹെയ്സിന്റെ പിക്ചർ അവളുടെ കണ്ണിൽ പെടുന്നത്. അത് നോക്കി നിൽക്കുകയാണ് ജോ. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, ശരിക്കും ഇനി ഞാനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഹെയ്സുൻ എന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് അവിടേക്ക് ഹീറോ വരികയാണ്. അവളുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി എടുത്തു വെക്കാനായിട്ട് തുടങ്ങുക. ഇതാണോ ഹെയ്സുൻ എന്ന് ചോദിച്ചാൽ ഹീറോ അതേന്നും പറഞ്ഞു. എന്നിട്ട് ആ പേപ്പർ ഭദ്രമായിട്ട് എടുത്തു വെക്കുകയാണ്. എടുത്തു വെച്ചോണ്ടിരിക്കുന്ന ഹീറോയുടെ അടുത്ത് ജോ ചോദിക്കുകയാണ്, ശരിക്കും ഞാനാണ് ഹെയ്സുനെങ്കിൽ ഈ ജന്മത്തിൽ എന്നോട് നിങ്ങൾക്ക് പ്രണയമാണോ എന്ന്. അതിനെന്തോ മറുപടി പറയാനായിട്ട് ഹീറോ അവളുടെ അടുത്തേക്ക് വന്നു. അതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.